നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെഫി താഷ്കൻഡ്. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു മീൻപിടുത്തക്കാരനായ ഒരു ക്യാൻസർ പേഷ്യൻ്റെ കഥയാണ്. അതായത് കടലിൽ പോയി, പിന്നെ വള്ളത്തിൽ പോയി മീൻ പിടിക്കും. അപ്പോൾ നല്ല മസ്കുലർ മാനാണ്, 50 വയസ്സോളം പ്രായമുണ്ട്. ഒരു രോഗവും ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പോൾ ഭയങ്കര ആത്മവിശ്വാസത്തോടെ ജീവിച്ചിരുന്നൊരു വ്യക്തി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഉള്ളിക്ക് ചെറുതായിട്ടൊരു ചുമയും പിന്നെ ബുദ്ധിമുട്ടുമൊക്കെ, ശ്വാസമുട്ടിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഈ മഞ്ഞ് ഉള്ള സമയത്തും വെളുപ്പിനെ പോകുമല്ലോ, പിന്നെ കടലിൽ പോകുന്നത് രാവിലെ 4 മണിക്ക് 5 മണിക്കൊക്കെയാണ് ഇവർ കടലിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ പുള്ളി തന്നെ എന്തെങ്കിലുമൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സേവിച്ച് പോകും. പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു കാരണവശാലും ചികിത്സയ്ക്ക് വിധേയമാകത്തില്ല. പുള്ളിക്ക് ഈ മരുന്നുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നിനും പോകാറില്ല. പക്ഷേ അങ്ങനെ നിരന്തരം ഈ പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അവിടുത്തെ ഗവൺമെൻറ് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അവർ കുറച്ച് മരുന്നൊക്കെ എഴുതി കൊടുത്തു. താൽക്കാലികമായിട്ട് ചെറിയ ആശ്വാസം കിട്ടി. പക്ഷേ പിന്നെ വീണ്ടും ഇതേ പ്രശ്നം തുടർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മക്കളും ഭാര്യയും എല്ലാം കൂടെ കൊണ്ടുപോയി ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. അങ്ങനെ പുള്ളിയെ പരിശോധിച്ചപ്പോഴാണ് എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് ലങ് ക്യാൻസറാണ്. അതായത് വലത്തെ ലങ്സിനകത്ത് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. പക്ഷേ പുറമേ അതിൻ്റെ ഉള്ള യാതൊരു ലക്ഷണങ്ങളും അന്ന് കണ്ടിരുന്നില്ല. അപ്പം പിന്നെ അത്യാവശ്യം ഡോക്ടർമാർ പറഞ്ഞു തൽക്കാലം നമുക്ക് മെഡിസിൻസ് കഴിക്കാം, തൽക്കാലം നമുക്ക് ഇതിൻ്റെ ഗ്രോത്ത് തടഞ്ഞു നിർത്താൻ വേണ്ടി മെഡിസിൻ കഴിക്കാമെന്ന് പറഞ്ഞു. മരുന്ന് കഴിഞ്ഞു തുടങ്ങി. കീമോ ചെയ്യുന്നതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു. കീമോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി സമ്മതിക്കത്തില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി, കാരണം അത് കട്ട് ചെയ്ത് മാറ്റിയേ പറ്റൂ എന്നുള്ളത്. അങ്ങനെ പുള്ളി സർജറിക്ക് വിധേയമായി. ലങ്സിൻ്റെ മുക്കാൽ ഭാഗം, റൈറ്റ് ലങ്ങിൻ്റെ മുക്കാൽ ഭാഗം കട്ട് ചെയ്ത് മാറ്റി. അതെല്ലാം കരിഞ്ഞ് ആ പിന്നെ സുഖമായി. പക്ഷേ പുള്ളിക്ക് ചെറുതായിട്ട് ഈ ശ്വാസമുട്ടൽ കൂടി വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേഹത്തൊക്കെ നീര് വരാൻ തുടങ്ങി. നീര് വരാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അനങ്ങി നടക്കുകയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പുള്ളിക്ക് ശ്വാസമുട്ടൽ തുടങ്ങും. അപ്പം ലങ്സിലും ഹാർട്ടിലും ഹാർട്ട് മസിൽസിലും ഒക്കെ ഈ പിന്നെ നീർവീഴ്ച തുടങ്ങി. അത് കഴിഞ്ഞ് കാലിൻ്റെ പിന്നെ കാലിലും കാലിൻ്റെ ഈ ഇളിക്ക് കീഴോട്ടുള്ള ഭാഗത്തൊക്കെ നീര്, അടിവേറിന് നീര്, കണ്ണിൻ്റെ തടങ്ങളിലും മുഖത്തുമൊക്കെ നീര് വരാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഡോക്ടർമാരെ കണ്ട്. അപ്പം പിന്നെ അവർ വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് മറ്റൊരു സത്യം കണ്ടെത്തുന്നത്, പുള്ളിയുടെ 2 കിഡ്നിയിലും ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ 90% കിഡ്നി ഫങ്ഷനിങ് അല്ല, അത് മൊത്തം ഇത് വ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ക്രിയേറ്റിനൊക്കെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആലോചിച്ചു. പക്ഷേ അത് നടക്കത്തില്ല, ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്താലും പ്രയോജനമില്ലെന്ന് വന്നു. പക്ഷേ ദിവസങ്ങൾ പിന്നെ പോകുന്നതനുസരിച്ച് പുള്ളിയുടെ അവസ്ഥ വളരെ വഷളായി. ഡയബറ്റീസ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, പിന്നെ ദേഹത്തൊക്കെ ഈ പറഞ്ഞ പോലെ നീര് കൂടിയിട്ട് ഉള്ള ബുദ്ധിമുട്ട്, അങ്ങനെ മൊത്തത്തിൽ പുള്ളിയുടെ സിസ്റ്റങ്ങളെല്ലാം കുറേശ്ശെ കുറേശ്ശെ പരാജയപ്പെടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ മരുന്നുകൾക്ക് റെസ്പോണ്ട് ചെയ്യാതെ വന്നപ്പോഴത്തേക്ക് മെഡിക്കൽ കോളേജിലെ അവർ പറഞ്ഞത്, ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോകുക, കാരണം പുള്ളിയെ നമുക്കൊരു ഒരു ചികിത്സ ഇനി പ്രായോഗികമല്ല, അതുകൊണ്ട് തൽക്കാലം വേദന സംഹാരിയും മറ്റുമൊക്കെ ആയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കിടത്താൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അപ്പോഴാണ് പിന്നെ മക്കൾ ഈ ഫയലുമായിട്ട് എന്നെ കാണാൻ വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഒ പിയിൽ ഇരിക്കുമ്പോഴാണ് ഇവർ ഈ ഒരു കെട്ട് ഫയലുണ്ട്, അപ്പോൾ ഇത് കൊണ്ടുവന്ന് എന്നെ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് ഞാൻ ഇപ്പം എനിക്ക് നോക്കാൻ പറ്റില്ല, കാരണം കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ വൈകുന്നേരം ഇത് നോക്കാം, നോക്കിയിട്ട് പറയാം. അപ്പോൾ അവരെ അടുത്ത് ഈ ഒരു ഈ സ്റ്റോറി ഒന്ന് അവർ ചുരുക്കി പറഞ്ഞു, ഞാൻ വൈകിട്ട് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വൈകിട്ട് ഞാൻ ഇതെടുത്ത് നോക്കി വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതിനകത്തൊന്നും ചെയ്യാനില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം നമുക്ക് പലപ്പോഴും ചികിത്സകൾ നമ്മുടെയിലുണ്ടെങ്കിലും നമുക്ക് പരീക്ഷിക്കാനുള്ള മനക്കരുത്ത് നമുക്ക് ചിലപ്പോൾ കാണത്തില്ല. കാരണം ഏത് പേഷ്യൻ്റ് ആണെങ്കിലും ഏത് രോഗത്തിനും ഒരു ആധുനിക ചികിത്സയുടെ ഒരു അറ്റം വരെ പോയതിന് ശേഷമായിരിക്കും ഇതുപോലെ ആയത് ഡോക്ടർമാരുടെ അടുത്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും പിന്നെ ഈ പരിശോധനകളുടെ പരിമിതിയും പിന്നെ ഈ രോഗത്തിൻ്റെ തീവ്രതയും എല്ലാം കൂടെ വരുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ അടുത്ത് വന്നുപെടുമ്പോൾ നമ്മൾ ആ കേസിൽ എന്തെങ്കിലും കൊടുത്താൽ പോലും എന്തെങ്കിലും സംഭവിച്ചാൽ അത് കൊടുത്തിട്ടാണ് സംഭവിച്ചത്, അതുവരെ ഒരു കുഴപ്പമില്ലായെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ്, ആയുർവേദ ഡോക്ടർമാരെ നേരിടുന്ന ഏറ്റവും വലിയ വിഷയമാണ് ചികിത്സയുടെ ഏറ്റവും അറ്റത്ത് വരുമ്പോൾ കൊണ്ടുവരും. മറിച്ച് നമുക്ക് നല്ലൊരു സ്റ്റേജിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് ആ രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോഴും അത് തന്നെയാണ്, മരിക്കാൻ പോവുകയാണ് എന്നാൽ പിന്നെ ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഫയൽ മടക്കി. പിറ്റേ ദിവസം രാവിലെ എന്നെ അവർ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ചെയ്യാനുണ്ട് പക്ഷേ കുറച്ച് മുമ്പായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇത് മരുന്നുകൾ റെസ്പോണ്ട് ചെയ്യാത്തൊരു സ്റ്റേജായി. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഡോക്ടറെ ഞങ്ങൾ 2 മക്കളാണ്, ആൺമക്കൾ. അപ്പം ഞങ്ങൾ 2 പേരും സൗദിയിൽ ജോലി ചെയ്യുകയാണ്, ലേബർ ജോലിയാണ്. അപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ 3 മാസമായിട്ട് ഇവിടെ വാപ്പയുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ വന്നിരിക്കുകയാണ്.
അപ്പം കൈ കരുതിയിരുന്നതും കടം വാങ്ങിച്ചതൊക്കെ ഉള്ളതെല്ലാം തീർന്നു. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഈ വാങ്ങിയ കടങ്കിലും വീട്ടാൻ നമുക്ക് കഴിയും. അപ്പം വാപ്പാടൊരു വലിയ നിർബന്ധമാണ് ഡോക്ടറെ വന്ന് കാണണമെന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡോക്ടർ ഒന്ന് ചെയ്ത് വാപ്പായ്ക്കൊരു സംതൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു മരുന്ന് ഒരാഴ്ചത്തേക്കെങ്കിലും ഒന്ന് തന്നുവിട്ടാൽ വലിയ ഉപകാരമായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാനത് തരാം, കാരണം പിന്നെ നമുക്കതിൻ്റെ റെസ്പോൺസ് നമുക്ക് നോക്കാം, എന്തെങ്കിലും തരത്തിൽ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള ചികിത്സയും നമുക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഒരാഴ്ചത്തേക്കുള്ള മരുന്ന്, അതായത് ഇത്തരം കേസുകളിൽ നമ്മൾ ചെയ്യുന്ന പ്രാഥമികമായിട്ടുള്ള ഔഷധങ്ങൾ ആദ്യം കൊടുത്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരാഴ്ചത്തേക്ക് കൊടുത്തു വിട്ടു. സാധാരണ പോലെ തന്നെ ഒരാഴ്ച കടന്നുപോയി. അവർ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെ തന്നെ ഇരിക്കുന്നു, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷേ ഒരാഴ്ച വാപ്പ ഇപ്പോഴും അതേ കിടപ്പ് കിടക്കുന്നു പറഞ്ഞു. വീണ്ടും ഞാൻ രണ്ടാഴ്ചയ്ക്ക് മരുന്ന് കൊടുത്തു വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ചെറിയ മാറ്റങ്ങളുണ്ട്, കാരണം നീര് വലിഞ്ഞു പോകാനും അത്യാവശ്യമായിട്ട് ഈ പറഞ്ഞ പോലെ കിഡ്നി ഫങ്ഷനിങ് നടക്കാനും വേണ്ടിയുള്ള ഒരു ശ്രമം, അതുപോലെ തന്നെ മറ്റേ മെറ്റബോളിസം നടന്നു പോകണം, അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു സാധനമാണ് ഞാൻ തരുന്നത് പറഞ്ഞിട്ട് വീണ്ടും മരുന്ന് കൊടുത്തു. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നു. അപ്പോൾ വീണ്ടും വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു സർ ചെറിയ ചേഞ്ചസ് തോന്നുന്നുണ്ട്, കാരണം ഇപ്പം കഞ്ഞി പിന്നെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കുടിക്കാനൊരു താല്പര്യം കാണിക്കുന്നുണ്ട്, ചെറിയ വിശപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നീരിന് ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്, പുള്ളി പിന്നെ ശ്വാസം മുട്ടലിനും കുറച്ച് ശ്വാസം പിന്നെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു മൂന്ന് ആഴ്ചയായപ്പോൾ തന്നെ ചെറിയ മാറ്റം തോന്നായിട്ട് അവർ പറഞ്ഞു. ഞാൻ വീണ്ടും രണ്ടാഴ്ചയ്ക്ക് മരുന്ന് കൊടുത്തു വിട്ടു. രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നത് പുള്ളിക്കാരൻ്റെ വൈഫും വേറെ ഒരു ആളും കൂടാണ് വന്നത്. അപ്പോൾ മക്കൾ രണ്ടുപേരും തിരിച്ചുപോയി. കാരണം സാർ അവർക്ക് പ്രതീക്ഷയുണ്ട് സാറിൻ്റെ ഈ മരുന്നിനകത്ത്. അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറോട് എല്ലാവിധ ഇതും പറയണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പോയി. ഇനി ഞങ്ങളായിരിക്കും വരുന്നത്. ഇപ്പം കുറച്ചുകൂടെ മാറ്റം തോന്നുന്നുണ്ട്, ഇപ്പോൾ എണ്ണയിപ്പിച്ചിരിച്ചാൽ ഇരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് മരുന്ന് കൊടുക്ക്, കാരണം നമുക്കിത് എവിടം വരെ പോകും നമുക്ക് തന്നെ നോക്കാം. അങ്ങനെ ഒരു മാസമായി, രണ്ട് മാസമായി. ഈ രണ്ട് മാസം കഴിഞ്ഞ സമയത്ത് ഇവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങളൊന്ന് നേരിട്ട് കൊണ്ടുവന്നോട്ടെ, കാരണം ഈ മരുന്നുകൂടെ കഴിയുമ്പോൾ ഒന്ന് കൊണ്ടുവന്നോണ്ടിരുന്നു. ഞാൻ പറഞ്ഞു യാത്ര ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണോ, അല്ല ഇപ്പോൾ എണ്ണീറ്റിരിക്കും, പിടിച്ച് നമ്മൾ ബാത്റൂമിലോട്ട് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ അത്യാവശ്യം ബാത്റൂം വരെ നടക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴത്തേക്ക് ശ്വാസം മുട്ടൽ വരും, എന്നാലും പുള്ളി അത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കൊണ്ടുപോകാം, വലുതായിട്ട് ശരീരം അനക്കാതെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത മാസം അവർ വരുമ്പോഴത്തേക്ക് ഈ രോഗിയെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ രോഗിയെ ഞാൻ വണ്ടിയിൽ പോയി ഇറങ്ങിപ്പോയി നോക്കുമ്പം അപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി, കാരണം ആ കണ്ടീഷനിൽ അയാളുടെ നീരും അയാളുടെ അവസ്ഥയും കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് തോന്നിയത്. അപ്പോഴാണ് മൂന്ന് മാസം മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ എന്താണെന്ന് ഞാൻ ഊഹിക്കുന്നത്. എന്തായാലും വീണ്ടും ആ പുള്ളിയെ കണ്ട് പുള്ളിക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഞാൻ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു, നമുക്ക് ശരിയാക്കി എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പറഞ്ഞത് പാഴ്വാക്കാണോ എന്ന് എനിക്ക് പോലും അറിയാതെയാണ് ഞാൻ പറയുന്നത്. പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു മാസത്തേക്ക് മരുന്ന് കൊടുത്തുവിട്ടു. അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൺസൾട്ടിങ്ങിലിരിക്കുമ്പോൾ ഡോറ് തുറന്ന് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വരികയാണ് അവർ. എൻ്റെ കൺസൾട്ടിങ്ങിൽ കൊണ്ടുവന്ന് ഈ സ്റ്റൂളിൽ കൊണ്ടുവന്ന് ഇരുത്തി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, കാരണം നല്ല ചേഞ്ച്. നീര് ഏകദേശമൊക്കെ വലിഞ്ഞിട്ടുണ്ട്, പക്ഷേ നടന്ന് കയറി വന്നപ്പം കുറച്ച് ശ്വാസം മുട്ടൽ ഫീൽ ചെയ്തു, എന്നാലും നല്ല ചേഞ്ചുണ്ട്. ഇപ്പോൾ ആളിൻ്റെ ഒരു ഏതാണ്ട് എന്നാ രൂപം നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത്ര വ്യത്യാസം പുള്ളിക്ക് വന്നിട്ടുണ്ട്. പുള്ളി സംസാരിച്ചു എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചത് മാത്രമല്ല പുള്ളി പറഞ്ഞു എൻ്റെ ജീവിതം ഞാൻ മരണത്തിൻ്റെ മുമ്പിൽ കിടന്നാണ് എന്നെ ജീവിതത്തിലേക്ക് സാറ് തിരിച്ചുകൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആയുസ്സുള്ളതുകൊണ്ടല്ലേ, ആയുസ്സുള്ളപ്പോൾ നമ്മൾ പച്ചവെള്ളം കൊടുത്താൽ പോലും ചിലപ്പം അത് നമുക്ക് ഫലിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആയുസ്സുണ്ട് നിങ്ങൾക്ക്, മരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള സമയമൊന്നും ആയിട്ടില്ല, ഈ കുറേ കാലം ഈ രാജ്യത്ത് അല്ല ഈ ലോകത്ത് നമ്മൾ ജീവിച്ച് കുറേ കഷ്ടപ്പെടാനുണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി പാനൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തായാലും കൊള്ളാം. ഒരു ആറുമാസമൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളി തന്നെ വരും, ഓട്ടോ വിളിച്ച് തന്നെ ഇങ്ങ് വരും. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, 10-15 പേഷ്യൻ്റ് അവിടെ വെയിറ്റ് ചെയ്യണേ പുള്ളി നേരെ ഫസ്റ്റിൽ ഇങ്ങ് കയറി വരും. കയറി വരുമ്പോഴത്തേക്ക് അവരെല്ലാം ഈ ഇരിക്കുന്നവർ ബഹളം വയ്ക്കും, കാരണം കണ്ണൂരും കാസർഗോഡും ഒക്കെ ഉള്ള പേഷ്യൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ബഹളം വയ്ക്കും. അപ്പം അദ്ദേഹം പറയും അതേ എനിക്ക് കയറിപ്പോകാനുള്ളൊരു അവകാശമുണ്ട്, കാരണം ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ്, ഞാൻ വന്ന പരുവം അങ്ങനെയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നാൽ വെയിറ്റ് ചെയ്യേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്യാതെ ഇങ്ങനെ കയറി വന്നാൽ നാട്ടുകാർ തല്ലും, അതുകൊണ്ട് ഇനിയുള്ള കാര്യത്തിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം, കാരണം ഇതേപോലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ആനുകൂല്യം ഞാൻ പിൻവലിച്ചു എന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളാം, 3 വർഷക്കാലം തുടർച്ചയായിട്ട് ആ മനുഷ്യൻ മരുന്ന് കഴിച്ചു. അതിലൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഒരു തവണ ബോട്ടിൽ പോയി, വെറുതെ കടൽ കാണാൻ വേണ്ടി എന്നുള്ള രീതിയിൽ പുള്ളി ബോട്ടിൽ പോയി, തിരിച്ച് വന്നിട്ടൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു മേലാ പോകരുത്, കാരണം വെയിൽ കൊള്ളാനോ നിങ്ങൾക്ക് ഇപ്പം ഇപ്പോഴും ആ ബോഡി റെസിസ്റ്റൻസ് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ 2 കിഡ്നിയും പൂർണ്ണമായിട്ടും ക്യാൻസർ ബാധിച്ചിട്ട് ഫെയിലുവറായിരിക്കുന്ന ആളാണ്, ലങ്സിൻ്റെ ഒരു ഭാഗം ഇല്ലാത്ത ആളാണ്, അതുപോലെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം മാറി, ഇപ്പം നോർമലി വർക്ക് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യാൻ അയാൾക്ക് പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പുള്ളി ചോദിച്ചു
ഞാനിനി എന്ത് വേണം സാർ, മരുന്ന് നിർത്തണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്നേ ഞാൻ പറഞ്ഞല്ലോ 2 വർഷം കഴിഞ്ഞപ്പോഴേ മരുന്ന് വേണമെങ്കിൽ നിർത്താമായിരുന്നു. എന്തായാലും നിങ്ങളുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയാണ് ഞാൻ ഈ മരുന്ന് ഇതുവരെ തന്നത്. ഇനി മരുന്ന് നിർത്തിക്കൊടുക്കുക, ധൈര്യമായിട്ട് നിങ്ങളുടെ ജോലികളും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊള്ളുക. കാരണം നിങ്ങൾക്കൊരു ജീവിതം ഇനിയും ബാക്കിയുണ്ട്. പക്ഷേ ഇവിടെ നമ്മളിത് പറയുമ്പം, ഞാൻ എൻ്റെ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത്, പലപ്പോഴും നമ്മൾ ചികിത്സയിൽ ഘടകങ്ങളായിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, രോഗിക്ക് ഡോക്ടറിലുള്ള അമിതമായ വിശ്വാസം. 2, ഔഷധങ്ങൾ പ്രതികരിക്കാനുള്ള ശരീരത്തിൻ്റെ വ്യഗ്രത അല്ലെങ്കിൽ ശരീരത്തിൻ്റെ താല്പര്യം, ഔഷധങ്ങൾക്ക് പ്രതികരിക്കാനുള്ള താല്പര്യം. 3 പറഞ്ഞത്, മനസ്സും ശരീരവും ആത്മാവും ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള പ്രതീക്ഷ നിൽക്കുമ്പോഴത്തേക്ക് ഏത് മരുന്നും തീർച്ചയായിട്ടും ആ ശരീരത്തിൽ പ്രതികരിക്കും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, ഒന്നുകിൽ രോഗി മാനസികമായിട്ട് ഡൗൺ ആവും, അല്ലെങ്കിൽ രോഗിയുടെ മറ്റുള്ള പേരൻസും മറ്റും ഡൗൺ ആയിട്ട് ഈ രോഗിയെ, ഇനി രോഗിക്ക് ജീവിതമില്ല എന്നുള്ള രീതിയിൽ മനസ്സുകൊണ്ട് അവർ ഉപേക്ഷിക്കും. അതുപോലെ ഡോക്ടർമാരുടെ കേസുകളിലും അങ്ങനെയാണ്, സുഖപ്പെടുന്ന കേസുകൾ മാത്രമേ ഡോക്ടർമാർ സാധാരണ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ അവർ അപ്പോഴേ ഉപേക്ഷിക്കും. കാരണം എന്താ, അവരുടെ റെപ്യൂട്ടേഷൻ. എല്ലാ ഡോക്ടർമാരും അങ്ങനല്ല, ഞാൻ അതല്ല പറഞ്ഞത്. പക്ഷേ എങ്കിലും പലപ്പോഴും നമ്മൾ ഡോക്ടർ പേഷ്യനെ കാണുമ്പോഴത്തേക്കോ, ഇത് എനിക്ക് പറ്റുന്നില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാണിക്കുന്നു പറയും. ഇങ്ങനെ 2-3 ഇടത്ത് കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ രോഗിയുടെ പേരൻസും മറ്റവരും എല്ലാം തീരുമാനിക്കും ഇതിന് വലിയ പ്രയോജനമില്ലെന്ന്. പക്ഷേ ആരെങ്കിലും നമ്മൾ പരീക്ഷണങ്ങൾക്ക് തയ്യാറായാൽ, അല്ലെങ്കിൽ രോഗിക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ, ആ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ നിന്നാൽ, ഈ പവർ എന്ന് പറയുന്നത് ഔഷധത്തിൻ്റെ പവർ മാത്രമല്ല, അത് കൊടുക്കുന്ന കരങ്ങളുടെ പവർ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിനൊരു പവറുണ്ട്. എന്തുണ്ടെങ്കിലും ഹീല് ചെയ്യിക്കാൻ അല്ലെങ്കിൽ സുഖപ്പെടുത്താൻ ശരീരത്തിനൊരു സ്വന്തമായ ഒരു പവറുണ്ട്. ഈ പവറിലാണ് നമ്മുടെ പോസിറ്റീവ് എനർജി ആണെങ്കിലും, നമ്മുടെ മനസ്സിൻ്റെ കരുത്താണെങ്കിലും, ശരീരത്തിൻ്റെ പ്രതികരണ ശേഷിയൊക്കെ ഒക്കെ അതിനകത്തൊരു ഘടകമാണ്. അപ്പം അത്തരത്തിൽ ഒരു കേസാണ് ഈ ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. അയാൾ ആദ്യം അമിതമായിട്ട് ആഗ്രഹിച്ചിരുന്നു, അയാളുടെ മരണത്തിന് കീഴടങ്ങാൻ അയാൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ആ മരണത്തിൻ്റെ വക്കത്തു നിന്നാണ് അയാൾ തിരിച്ചു വന്നത്. അയാൾ അമിതമായിട്ട്, കാരണം 2 കിഡ്നിയിലും ക്യാൻസർ ബാധിച്ച, ലങ്സ് കട്ട് ചെയ്ത്, ഇനി ജീവിതമില്ല എന്ന് വിശ്വസിച്ചിടത്ത് അതേ കണ്ടീഷനിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇന്നും അയാൾ മരണപ്പെട്ടിട്ടില്ല. ഇന്ന് 8 വർഷമായി, ഏകദേശം 8 വർഷം എൻ്റെ ഓർമ്മയിൽ. കാരണം എൻ്റെ ഓർമ്മയിൽ ഞാൻ സൂക്ഷിച്ചു വയ്ക്കുന്ന കുറേ ഇതുപോലുള്ള എക്സ്പീരിയൻസിൽ ഒന്നാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ആത്മവിശ്വാസവുമാണ് നമ്മളെ രോഗങ്ങളിൽ നമ്മളെ കരകയറ്റുന്നത്. അതുപോലെ തന്നെ പ്രതീക്ഷകളില്ലാതെ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് മരണത്തിന് അടിമയാവുന്നത്. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരവസരത്തിൽ മറ്റൊരു സ്റ്റോറിയുമായിട്ട് കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.